السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا സ്നേഹാദരണീയരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് ആമുഖമായി ഉണർത്തുകയെ തക്കവ കൊണ്ട് അർഹിക്കുന്ന ഭാഷയിൽ വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് പ്രവാചകൻ്റെ ചുറ്റും കൂടി നിന്ന എല്ലാ അനുചരന്മാരുടെയും കണ്ണുകൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മാത്രം ശ്രദ്ധിക്കുന്ന സമയം, പ്രതീക്ഷാ നിർഭരമായ കണ്ണും കാതും കൽബും ബിലാലിനെ മാത്രം ശ്രദ്ധിക്കുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അധരങ്ങളിൽ നിന്നും പടച്ചതമ്പുരാനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ബാങ്കിൻ്റെ ശബ്ദം പുറത്തു വരികയാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള സഹാബി വര്യന്മാരുടെ ഹൃദയങ്ങൾ സന്തോഷപുളകിതമാകുകയും ചില സഹാബി വര്യന്മാരുടെ കണ്ണുകൾ ഈറനടിയുകയും ചെയ്യുകയാണ്. കാരണം ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ബാങ്ക്, അത് കേൾക്കാൻ അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ആ മഹത്തായ അനുഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കാൻ ലഭിച്ചതിൻ്റെ ആ ഒരു പടച്ചതമ്പുരാനോടുള്ള നന്ദി, എല്ലാ അർത്ഥത്തിലും ആ ബാങ്ക് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളിച്ചോതുകയും പ്രവാചകൻ്റെ റിസാലത്തിനെ സ്ഥാപിക്കുകയും നമസ്കാരമെന്ന വിജയത്തിൻ്റെ മാർഗത്തിലേക്കുള്ല ക്ഷണവും അതോടൊപ്പം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടെ ബാങ്ക് അദ്ദേഹം അവസാനിപ്പിച്ചപ്പോൾ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിയണിയായി നിന്നുകൊണ്ട് സഹാബിവര്യന്മാർ ജമാഅത്തായി നമസ്കരിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ചരിത്ര സംഭവമാണിത്. വർഷങ്ങൾ കഴിഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി, വിശ്വാസികളുടെ നിർബന്ധത്തിന് വഴങ്ങി വർഷങ്ങൾക്ക് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് പിന്നെയും കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ, അത് കഴിഞ്ഞു അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞ് അത് മുഴുമിപ്പിക്കാൻ കഴിയാതെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തേങ്ങി വിതുമ്പുകയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അത് കേട്ടുനിന്ന ഇസ്ലാമിക ലോകത്തെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടക്കമുള്ള കണ്ണുകൾ ഈറനണിയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക ലോകത്ത് ആ ആദ്യ ബാങ്കിന് സാക്ഷ്യം വഹിച്ചപ്പോഴുള്ള ആ ചിത്രം, ആ സംഭവം അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നു. അന്ന് ആ ബാങ്കിന് ശേഷം ഞങ്ങളുടെ പ്രവാചകന്റെ പിന്നിൽ അണിയണിയായി നിന്ന് നമസ്കരിച്ചു. ഇന്ന് ആ പ്രവാചകൻ ഞങ്ങളുടെ കൂടെ ജീവിച്ചിരിപ്പില്ല. അന്ന് സന്തോഷം കൊണ്ട് തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് പ്രവാചകന്റെ മരണം കടിഞ്ഞുപോയ ആ ചരിത്ര സംഭവം അതോർക്കുമ്പോൾ സഹാബിവര്യന്മാരുടെ കണ്ണുകൾ നിറഞ്ഞു വേദന കൊണ്ട്. പക്ഷേ ആ പ്രാർത്ഥന, ബാങ്കിന്റെ വിളിയാളം അവസാനിച്ചതിന് ശേഷം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ അണിയണിയായി നിന്നുകൊണ്ട് നെഞ്ചത്ത് തക്ബീർ കെട്ടി വിശ്വാസികൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. ഇസ്ലാമിക ചരിത്രത്തിലെ ബാങ്കിന്റെ ചരിത്രം അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. എന്തുമാത്രം ഗൗരവമായി, എന്തുമാത്രം മഹത്തമായ ആരാധനാക്രമമായിട്ടാണ് ഇസ്ലാം നമസ്കാരത്തെ നോക്കിക്കാണുന്നത്. നിങ്ങൾ വിജയത്തിലേക്ക് വരുവിൻ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരുവിനെന്ന് ദിനമഞ്ചു നേരവും ലോകത്തിൻ്റെ വ്യത്യസ്ത മൂലകളിൽ നിന്ന് കോണുകളിൽ നിന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. മുസ്ലിങ്ങളെല്ലാം ആ വിളിക്ക് ഉത്തരം നൽകുകയും സെട്ടാവായ പടച്ചതമ്പുരാന്റെ നാമം വാഴ്ത്തിക്കൊണ്ട് നെഞ്ചത്ത് തക്ബീർ കെട്ടി നമസ്കരിക്കുകയും ചെയ്യുന്നു. പക്ഷേ എത്രയെത്രയോ മുസ്ലിങ്ങൾ അതിൽ വീഴ്ച വരുത്തുകയും അലംഭാവം കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് സത്യം. എന്തുമാത്രം ഗൗരവത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെ നോക്കിക്കണ്ടു. അദ്ദേഹത്തിൻ്റെ അനിയായി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിക്കുകയാണ് ദഅവത്തിന് വേണ്ടി. അതിൻ്റെ നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. മദീനയിൽ നിന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയയക്കുന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ അതിർത്തി എത്തുവോളം വരെ മുആദിനെ അനുഗമിച്ചു. എന്നിട്ട് പ്രസക്തമായ നിരവധി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി. അതിൽ റസൂലുള്ള എടുത്തു പറഞ്ഞത്, മുആദേ, നീ യമനിൽ ചെന്നാൽ അവരോട് ആദ്യം പറയേണ്ടത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിച്ചാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിയെ കുറിച്ചാണ് നീ അവരെ പഠിപ്പിക്കേണ്ടത്, അതിലേക്കാണ് നീ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. പടച്ചതമ്പുരാന്റെ ഏകത്വവും അദ്വിതീയതയും ആരാധ്യതയും അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ അവരോട് പറയേണ്ടത് അസ്സല നമസ്കാരമാണ് മുആദേ എന്ന് എടുത്തു പറയുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഉപദേശങ്ങൾക്കൊടുവിൽ മുആദിനോട് റസൂലുള്ള പറഞ്ഞു, മുആദ്, അടുത്ത വർഷം ഒരു പക്ഷേ നിനക്കെന്നെ കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, എങ്കിലും എൻ്റെ ഖബറിൻ്റെ എൻ്റെ പള്ളിയുടെ അരികിലൂടെ ഒരു പക്ഷെ നീ നടന്നു പോയേക്കാമെന്ന്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം ജീവിച്ചിരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ ബിലാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നാഥ, എൻ്റെ പ്രവാചകനെ എനിക്ക് ഇനി കാണാൻ കഴിയില്ലയോ, അടുത്ത വർഷം വരുമ്പോഴേക്കും ആ പ്രവാചക തിരുമേനി ഈ ലോകത്തോടെ എന്നേക്കുമായി ഇവിടെ പറഞ്ഞിരുന്നു. ഇവിടെ പ്രവാചകന്റെ ആ അവസാനത്തെ വസീയത്തുകൾ അദ്ദേഹം ഏറ്റെടുത്തു. യമനിൽ അദ്ദേഹം ദഅവത്ത് നടത്തി, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചു, അത് ഉൾക്കൊണ്ട ആളുകളോട് നമസ്കാരത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് വിശദീകരിച്ചു. അല്ലേ, സ്വന്തം ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് പകർന്നു നൽകി ആ ആശയത്തെ, ആദർശത്തെ. നമ്മൾ മനസ്സിലാക്കണം, വളരെ ഗൗരവമായ റസൂൽ നൽകിയ ഉപദേശത്തിൽ പോലും നമസ്കാരത്തിന്റെ കാര്യം പ്രവാചകൻ എടുത്തു പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽഅഹ്ദു അല്ലദീ ബൈനനാ വബൈനകും മുസ്സല വമൻ തറകഹ ഫഖദ് ഖഫറ. നമ്മൾക്കും അവർക്കും ഇടയിലുള്ള അന്തരം നമസ്കാരമാണ്. ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കുഫറിലേക്കാണ് കാലെടുത്ത് വെച്ചിട്ടുള്ളത്, അവൻ കാഫിറായി എന്ന്. അത്രമാത്രം സത്യവിശ്വാസികളും സത്യനിഷേധികളും തമ്മിലുള്ള വ്യത്യാസം
നമസ്കാരമാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുവെങ്കിൽ അതിനെ അവഗണിക്കുന്ന നിഷേധിക്കുന്നവൻ നിഷേധിയാണ് കാഫർ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായി പഠിപ്പിക്കുമ്പോഴും നമസ്കാരത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെയുടെ ലോകത്ത് പടച്ചതമ്പുരാൻ്റെ അർശിൻ്റെ തണലല്ലാതെ മറ്റൊന്നും ലഭിക്കാത്ത സമയത്ത് ലോകത്ത് പിറന്ന സകല മനുഷ്യർക്കും ശക്തമായ വിചാരണയെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആ വിചാരണയുടെ നാളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുക, ആദ്യം ചോദ്യം ചെയ്യപ്പെടുക മനുഷ്യ കർമ്മങ്ങളിൽ ഒന്നാമത്തേത് നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി. പ്രവാചകൻ പറഞ്ഞു, അവ്വല മൻ യുഹാസബ ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു, മനുഷ്യന്റെ കർമ്മങ്ങളിൽ നാളെയുടെ നാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക അവന്റെ നമസ്കാരമാണ്. ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിറ. ആരെങ്കിലും അത് നന്നാക്കിയാൽ, അതിനോട് നീതി പുലർത്തിയാൽ അവൻ വിജയം പ്രാപിച്ചു, അവൻ മോക്ഷം നേടി. അതേസമയം ആരെങ്കിലും അത് പാഴാക്കിയാൽ, അതിൽ ആരെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ അവൻ നഷ്ടക്കാരനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ ലോകത്തെ പഠിപ്പിച്ചു. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ നമസ്കാരത്തെ പാഴാക്കില്ല. യഥാർത്ഥ വിശ്വാസികൾ നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തും. ഈമാൻ ഹൃദയത്തിൽ രൂഢമൂലമായ വിശ്വാസികൾ അതിനോട് നീതി പുലർത്തും. ഖുർആൻ അത്തരം വിശ്വാസികളെ കുറിച്ച് എടുത്തു പറഞ്ഞു, അവരുടെ സവിശേഷതയായി സ്വഭാവമായി അല്ല പറഞ്ഞു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറതുൻ വലാ ബൈഉൻ അൻ ദിക്രില്ല വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്തി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഖുർആൻ 24-ാം അധ്യായം 100-ാം 37-ാമത്തെ വചനം. ചില ആളുകളുണ്ട്, എന്ത് തന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും, പ്രയാസഘട്ടങ്ങളുണ്ടെങ്കിലും, കച്ചവടത്തിൻ്റെതായ എന്ത് തിരക്കുണ്ടെങ്കിലും, എന്ത് വ്യവഹാരങ്ങളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും, ജീവിതം എന്തുമാത്രം തിരക്ക് പിടിച്ചതാണെങ്കിലും, ഇല്ല, അവർ അതൊന്നും തന്നെ, അത്തരം തിരക്കുകൾ, അത്തരം പ്രയാസങ്ങൾ, അത്തരം ഒരു പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും കൃത്യമായി നമസ്കരിക്കുന്നതിൽ നിന്ന് അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടില്ല. തങ്ങളുടെ സമ്പത്തിൽ നിശ്ചിതമായ അവകാശം അവകാശപ്പെട്ട ആളുകൾക്ക് നൽകുന്നതിൽ നിന്ന് അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടില്ല. എന്തുകൊണ്ട് അവർ നമസ്കരിക്കുന്നു? എന്തുകൊണ്ട് ഇത്രമാത്രം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും, ഇത്രമാത്രം കച്ചവട തിരക്കിനിടയിലും, ഇത്രമാത്രം പ്രതിസന്ധി ഘട്ടത്തിൽ പോലും നമസ്കാരം പാഴാക്കാതെ അവർ സൂക്ഷിക്കാനുള്ള കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. നാളെയുടെ ലോകത്തെ അവർക്ക് ഭയമാണ്. ഹൃദയങ്ങളും കണ്ണുകളും കിടുകിട വറക്കൊള്ളുന്ന റബ്ബിൻ്റെ കോടതി അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ് നമസ്കാരത്തിൽ അവർ വീഴ്ച വരുത്താത്തത് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം, എത്രമാത്രം നമ്മളത് പാഴാക്കുന്നു, എന്തുമാത്രം അലസതയാണ് നമസ്കാരത്തിൻ്റെ രംഗത്ത് നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓഫീസ് തിരക്കിനിടയിൽ നമ്മൾ നമസ്കാരത്തെ മനഃപൂർവ്വം വിസ്മരിക്കുന്നു. നമ്മുടെ കച്ചവട തിരക്കിനിടയിൽ, കച്ചവടത്തിൽ കൂടുതൽ ലാഭം കൊയ്യുന്നതിനിടയിൽ അള്ളാഹുവോടുള്ള ബാധ്യത നമ്മൾ നമസ്കരിക്കുന്നു. ബാങ്കിൻ്റെ വിളിയാളം സുബഹിൻ്റെ സമയത്ത് നമ്മുടെ കർണപുടങ്ങളിലൂടെ നാം കേൾക്കുമ്പോൾ അസ്വലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയുമ്പോൾ പിന്നെയും കൂർക്കം വലിച്ചുറങ്ങുന്നു. അവൻ്റെ ചെവിയിൽ പിശാജ് മൂത്രമൊഴിച്ചു എന്നാണ് റസൂലുള്ളാഹി സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. മനസ്സിലാക്കണം, അത്രമാത്രം ഗൗരവമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവാചകന്മാർ അവരത് നിർവഹിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ സകലരും നിർവഹിച്ചിരുന്നു നമസ്കാരം. എന്നാൽ അവർക്ക് ശേഷം ഒരു പിൻതലമുറ അവരുടെ സ്ഥാനത്ത് കടന്നു വരും. അവരുടെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ. അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവാചകന്മാർക്ക് ശേഷം, അള്ളാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാർക്ക് ശേഷം അവരുടെ സ്ഥാനത്ത് മറ്റൊരു പിൻതലമുറ വരും. അവർ അലാ ഉസ്വല, നമസ്കാരം പാഴാക്കുന്നവരാണ്. സ്വന്തം ഇച്ഛകളെ, തന്നിഷ്ടങ്ങളെ മാത്രം അനുസരിക്കുന്ന, തന്നിഷ്ടങ്ങളെ മാത്രം അനുധാവനം ചെയ്യുന്നവരായിരിക്കും അവർ. ആ തന്മൂലം അവരുടെ ദുർമാർഗത്തിന്റെ ഫലം അവർ തന്നെ കണ്ടെത്തും, അവരനുഭവിക്കേണ്ടി വരുമെന്നാണ് ഖുർആനിന്റെ ഭാഷ്യം. എന്നാൽ وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. എന്നാൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്ന, വിശ്വാസം ശക്തിപ്പെടുത്തുന്ന, സൽക്കർമ്മങ്ങളിൽ സജീവമാകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗാവകാശികളാണ്. പടച്ചതമ്പുരാൻ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. മാത്രമല്ല, ഒരു തരിമ്പും അവരോട് അള്ളാഹ് അനീതി കാണിക്കില്ല എന്ന് ഖുർആൻ 19-ാം അധ്യായം സൂറത്തു മറിയമിൻ്റെ 59-60 വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരത്തിൽ നമ്മൾ വീഴ്ച കാണിക്കരുത്.
അതിൽ അലംഭാവം ഉണ്ടാകരുത്, അലസതയുണ്ടാകരുത്, ഗൗരവമായി അതിനെ നോക്കിക്കാണേണ്ടതുണ്ട്. നാളെയുടെ ലോകത്ത് പടച്ചതമ്പുരാന്റെ ശാപതാപ കോപങ്ങൾക്ക് വിധേയരാകുന്ന ധിക്കാരികളെക്കുറിച്ച്, കുറ്റവാളികളെക്കുറിച്ച് ചോദിക്കപ്പെടും. വമാ സലകക്കും ഫീ സഖർ, നിങ്ങൾ ഈ ജ്വലിക്കുന്ന നരകത്തിൽ അകപ്പെടാനുള്ള കാരണം എന്തേയെന്ന് അവർ പറയുന്ന പ്രതികരണം, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കാരക്കാരായിരുന്നില്ല, ഞങ്ങൾ നമസ്കരിക്കാത്തവരായിരുന്നു, അതുകൊണ്ടിതാ ഞങ്ങൾ നരകത്തിന്റെ വേദനയും യാതനയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സാധുവിന്റെ മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകാൻ ഞങ്ങൾ തയ്യാറായില്ല, അതിന് ഞങ്ങൾ താല്പര്യം കാണിച്ചില്ല, അതിൽ നിന്നെല്ലാം തന്നെ ഞങ്ങൾ പുറകോട്ട് വലിഞ്ഞു. തോന്നിവാസത്തിൽ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകി. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കണമെന്നുള്ള ചില വാദമുഖങ്ങൾ ഒരു വശത്ത്, കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് ജീവിതവും സ്വഭാവവും വിശ്വാസവും ആചാരനിഷ്ഠാനകർമ്മങ്ങളും കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതുണ്ടെന്ന് വാദിക്കുന്ന ചില ചിന്തകൾ മറുവശത്ത്, ഇവിടെയെല്ലാം അതിൽ പ്രചോദിതമായി ജീവിതം അടിച്ചു പൊളിക്കുന്ന ആളുകളെ കണ്ട് ഞങ്ങളും ജീവിതം അടിച്ചു പൊളിച്ചു. തോന്നിവാസത്തിൽ മുഴുകി, തൻ്റെ മനസ്സ് തോന്നുന്ന രീതിയിൽ വസിച്ചു അവൻ. അങ്ങനെ അത്തരം ആളുകളുടെ കൂടെ ഞങ്ങൾ അകപ്പെട്ടു. ഞങ്ങൾ നാളെയുടെ ലോകത്തെ നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഉറപ്പായ മരണം ഞങ്ങൾ പിടികൂടി. ഒടുവിരിത ഈ നരകശിക്ഷയാണ് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അവൻ നമസ്കരിക്കുന്നില്ല, അവൾ നമസ്കരിക്കുന്നില്ല, ആ കുടുംബത്തിൽ ആരും നമസ്കരിക്കുന്നില്ല, പിന്നെ ഞാനായിട്ട് എന്തിനു നമസ്കരിക്കണം? എൻ്റെ ഓഫീസിലെ ആരും നമസ്കരിക്കലില്ല, പിന്നെ ഞാനായിട്ട് എന്ത് നമസ്കരിക്കണം? എൻ്റെ കുടുംബത്തിന് ആരും നമസ്കരിക്കണില്ല, ഞാനെന്തിന് പ്രത്യേക സമയം കണ്ട് നമസ്കരിക്കണം? എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞ് ആളുകളുടെ കൂടെ കൂടുക. സകല തോന്നിവാസങ്ങളെയും തന്നിഷ്ടങ്ങളെയും പിൻപറ്റുന്ന ആളുകളുടെ കൂടെ നഷ്ടമാണ്, നാശമാണ് അവർക്കെന്ന് ഖുർആൻ മുദ്ദസ്സിറിലെ 42 മുതൽ 45 വചനങ്ങളിലൂടെ പറഞ്ഞു. അതുകൊണ്ട് രക്ഷ വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് മോചനം നമ്മൾ കൊതിക്കുന്നുവെങ്കിൽ, അല്ലാഹ് പറഞ്ഞു, ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ ഉസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയോടെ നിങ്ങൾ നിർവഹിക്കണം. നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട നമസ്കാരങ്ങൾ അത് സൂക്ഷ്മതയോടെ നിങ്ങൾ നിർവഹിക്കുക, പ്രത്യേകിച്ച് ഉത്കൃഷ്ട നമസ്കാരം. വസ്സലാത്തിൽ വുസ്ത, ആ നമസ്കാരം എന്തെന്ന് ചോദിച്ചാൽ അസറിന്റെ സമയത്തുള്ള നമസ്കാരം എന്നാണ് മിക്ക മുഫസ്സിറുകൾ നൽകിയ വിശദീകരണം. വഖൂമു ലില്ലാഹി ഖാനിതീൻ, ലോകങ്ങളുടെ നാഥന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഭക്തിയോടെ നിൽക്കണം, തഖ്വയോടെ നിൽക്കണം, നിലയുറപ്പിക്കണമെന്ന് അല്ലാഹു ഉപദേശിക്കുകയും ചെയ്തു. 2-ാം അധ്യായം ബക്കറയിലെ 238-ാമത്തെ വചനത്തിലൂടെ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്? അല്ലാഹുവിൻ്റെ ആത്മമിത്രമായ ഇബ്രാഹിം നബി, അദ്ദേഹം പോലും അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത് വലാ തുഹ്സിനി യൗമ യുബഅസൂൻ, നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ റബ്ബേ നീ എന്നെ അപമാനിതരാക്കരുതേ എന്ന്, എന്നെ അപമാനിപ്പിക്കരുതേ എന്ന് ഇബ്രാഹിം നബി പോലും പ്രാർത്ഥിക്കുന്ന സന്ദർഭം, ആ ഇബ്രാഹിം നബി തുറന്ന മനസ്സുമായി പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി മുഖീമസ്സല, നീ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ പടച്ചതമ്പുരാനെ. വമിൻ ദുര്യത്തി, എൻ്റെ മക്കളെ, എൻ്റെ സന്തതികളെയും നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ കണ്ണികളാക്കണമേ റബ്ബേ. റബ്ബനാ വതഖബ്ബൽ ദുആ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന്. എന്നെങ്കിലും ഇത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പടച്ചോനെ, എന്നും നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ, എൻ്റെ കുട്ടികളെ, എൻ്റെ സന്തതികളെ നീ ഉൾപ്പെടുത്തണേ നാഥ എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്നാൽ അല്ലാഹുവിൻ്റെ ആത്മമിത്രം എൻ്റെ പ്രാർത്ഥനയല്ല പരിചയപ്പെടുത്തിയത്, റബ്ബേ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെ, എൻ്റെ മക്കളെ നീ ഉൾപ്പെടുത്തണേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിരുന്നു. ഖുർആൻ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിൻ്റെ 40-ാമത്തെ വചനം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അതെ, ഈസാ നബിയുടെ ഉമ്മയെക്കുറിച്ച് മോശപ്പെട്ട വാക്കുകളിലൂടെ പുരോഹിത വർഗവും അന്നുണ്ടായിരുന്ന പലരും മോശമായി ചിത്രീകരിച്ചിരുന്ന സമയത്ത് മോണ കാട്ടിച്ചിരിക്കുന്ന ആ പിഞ്ചോമന പൈതൽ സംസാരിച്ചു തൊട്ടിലിൽ വെച്ച്. അതെ, എന്താണ് ആ പ്രഖ്യാപനം? ഖാല ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ്. നമ്മൾ മനസ്സിലാക്കണം, പല്ലു മുളച്ചിട്ടില്ല, സംസാരിക്കാനുള്ള പ്രായമായിട്ടില്ല, മുലകുടി പ്രായം, ചോരപ്പൈതലാണ് സംസാരിക്കുന്നത്. ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ, എനിക്ക് എൻ്റെ റബ്ബ് വേദഗ്രന്ഥം നൽകുകയും എന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു
അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. വജഅലനീ മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും എന്നെ റബ്ബ് അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. വഔസാനീ ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും എന്നോട് നമസ്കരിക്കാൻ സകാത്ത് കൊടുക്കാനാണ് എൻ്റെ റബ്ബ് എന്നോട് നൽകിയ വസിയത്ത്, എന്നോട് അനുശാസിച്ചിരിക്കുന്ന അതാണ്. ജീവിക്കുന്ന കാലമത്രയും നമസ്കരിക്കാൻ, ജീവിക്കുന്ന കാലമത്രയും നിർബന്ധ ദാനം നൽകാൻ എൻ്റെ റബ്ബ് എന്നെ ഉപദേശിച്ചിരിക്കുന്നു എന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിക്കുന്നു. എടുത്തു പറഞ്ഞതും നമസ്കാരത്തിൻ്റെ കാര്യം 19-ാം അധ്യായം മറിയമിൻ്റെ 30-31 വചനങ്ങളിലൂടെ നമ്മളത് വായിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവർ ഗൗരവമായി കണ്ടിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരക്കുട്ടികൾ ഹസ്സൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒട്ടകങ്ങൾ നടക്കുമ്പോൾ, ബാങ്കിന്റെ വിളിയാളം കേൾക്കുമ്പോൾ, തൻ്റെ മുകളിലിരിക്കുന്ന തൻ്റെ പേരക്കുട്ടിയെ വലിച്ച് താഴെയിട്ട് ഓടുകയല്ല റസൂലുള്ള ചെയ്തത്, മറിച്ച് രണ്ട് കൈകളിലും ആ മക്കളെ ഏറ്റുപിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നു ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക്. എന്തുമാത്രം മനഃശാസ്ത്രപരമായ സമീപനമാണത് നമ്മൾ മനസ്സിലാക്കണം. ബാങ്കിൻ്റെ വിളിയാളം കേട്ട് റസൂലുള്ള കളി നിർത്തി കുട്ടികളെ ഉപേക്ഷിച്ച് പള്ളിയിൽ പോയിരുന്നുവെങ്കിൽ ആ മക്കളുടെ മനസ്സിൽ ഈ ബാങ്കാണ് ഈ കളിയൊക്കെ പാക കൊള്ളാക്കിയത് എന്ന് തോന്നിയേക്കാം. അങ്ങനൊരു തോന്നൽ പോലും ആ മക്കളുടെ മനസ്സിൽ ജന്മം കൊള്ളാതിരിക്കാൻ വേണ്ടി റസൂലുള്ള ബാങ്ക് വിളി കേട്ടാൽ എന്ത് കളിയുണ്ടെങ്കിലും നിർത്തി പള്ളിയിലേക്ക് വരണം, ജമാഅത്ത് നമസ്കാരത്തിന് എത്തണമെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ആ മക്കളുടെ മനസ്സിൽ ഈ ആശയത്തെ സന്നിവേശിപ്പിക്കാൻ ആ പ്രവാചക തിരുമേനിക്ക് ആ വല്ലുപ്പാക്ക് കഴിഞ്ഞിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നു. അങ്ങനെ വളർത്തിയെടുത്തു തൻ്റെ പേരക്കുട്ടികളെ, തൻ്റെ കുടുംബത്തെ, തൻ്റെ സമൂഹത്തെ. അതുകൊണ്ടാണ് മരണമാസന്നമായ സമയത്ത് പോലും റസൂലുള്ള അസ്വല അസ്വല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമസ്കാരത്തിലൂടെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാവും. ഇസ്ലാം പറയുന്നത് മനസ്സമാധാനം കിട്ടണമെങ്കിൽ നമസ്കരിക്കണമെന്നാണ്, ദിക്റുള്ള നിലനിർത്തണമെന്നാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, യാ ബിലാൽ, അല്ലയ്യോ ബിലാലെ, അരിഹ്നാ ബിസ്സല, നമസ്കാരത്തിലൂടെ നമുക്ക് ആശ്വാസം പകർന്നാലുമെന്ന് ബിലാലിനോട് നബി പറഞ്ഞിരുന്നു എന്ന്. അല്ലാഹു പറഞ്ഞു, വല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്. അതെ, വിശ്വാസികൾ അല്ലാഹുവെ കുറിച്ച് ഓർക്കുന്നതിലൂടെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ് അവരുടെ മനസ്സിന് ശാന്തിയും സമാധാനവും നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്, മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ ദിക്റു നിലനിർത്തണമെന്ന്. അതിനെക്കുറിച്ച് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത്, എന്നെ ഓർക്കാൻ നിങ്ങൾ നമസ്കരിക്കുക എന്ന്. ചുരുക്കത്തിൽ, മനുഷ്യ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ നമസ്കാരം ഉണ്ടാവണം, ദിക്റുള്ള നിലനിർത്തണമെന്ന്. ഇന്നിൻ്റെ ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെ സ്വസ്ഥതയാണ്, മനസ്സമാധാനമാണ്. ഇന്നലകളിൽ നിന്നും നിരവധി നേട്ടങ്ങളും പുരോഗതിയുടെ പടവുകളും താണ്ടി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ സമൂഹം, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അതികായകന്മാരെന്നുള്ള എല്ലാ രീതിയിലും അഹങ്കരിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും സ്വസ്ഥതയാണ്, മനസ്സമാധാനമാണ്. അഭയം തേടി പലരും മദ്യത്തിൽ, പലരും അഭയം തേടിയത് ലഹരി വസ്തുക്കളിൽ, ചിലർ അഭയം തേടിയത് ചുവന്ന തെരുവുകളിൽ, ചിലർ അഭയം തേടിയത് ആത്മഹത്യയിൽ സ്വന്തം നശിപ്പിക്കാൻ. യൂറോപ്പിൽ സൂയിസൈഡ് അസോസിയേഷൻ എന്നിട്ട് ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. 1300 ആളുകൾക്ക് നിരന്തരമായി ഒരാൾ ഇമെയിൽ ചെയ്തിട്ട് അറിയപ്പെടുന്ന ഒരു 5-സ്റ്റാർ ഹോട്ടലിന്റെ ഒരു കോൺഫറൻസ് ഹാളിൽ കൂട്ടിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് സ്വസ്ഥതല്ലോ, തിരക്ക് പിടിച്ച ജീവിതല്ലേ, സ്വസ്ഥത വേണ്ടേ, സ്വാതന്ത്ര്യം വേണ്ടേ, ആത്യന്തികമായ മോചനം വേണ്ടേ, ഒരേ ഒരു വഴിയുള്ളൂ, നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ സോളിന് മോചനം നൽകുക, എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യുക എന്ന് അദ്ദേഹത്തിന്റെ സുന്ദരമായ പ്രഭാഷണത്തിൽ വശംവദരായ ആളുകൾ. ആദ്യം അദ്ദേഹം തന്നെ ആത്മഹത്യ ചെയ്തു, പിടഞ്ഞു മരിച്ചു. ആ ആളുകളിൽ 1300 ആളുകൾ മിനിറ്റുകൾക്കകം പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. ഇന്നും അതിൻ്റെ അനുയായികൾ യൂറോപ്പിൻ്റെ അറ്റങ്ങളിലുണ്ട്. എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നറിയുമോ? സ്വന്തത്തെ കൊല്ലുക, സൂയിസൈഡ്. അതാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവും മോക്ഷവും നമ്മൾ മനസ്സിലാക്കണം. ശ്രീ ശ്രീ രവിശങ്കർമാരുടെ ജീവനകലയിൽ സ്വസ്ഥതയും സുദർശന കൃതി ക്രിയയിലൂടെ ശാന്തിയും സമാധാനവും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള മിഥ്യാധാരണ വെച്ചു പുലർത്തുന്നവർ ഒരു വശത്ത്, മനുഷ്യ ദൈവങ്ങൾ ആലിംഗനം ചെയ്യുന്നതിലൂടെ ശാന്തിയും സമാധാനവും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വികലധാരണ വെച്ചു പുലർത്തുന്നവർ മറ്റൊരു വശത്ത്, ധ്യാന കേന്ദ്രങ്ങളിലും ശവകുടിയിൽ ആരാധനകൾ നിർവഹിക്കുക വഴി സ്വസ്ഥത നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള അന്ധമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവർ
മറ്റൊരു വശത്ത് ഇവിടെ ഖുർആനിന് പറയാനുള്ളത് അലബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, സ്വസ്ഥതയും സമാധാനവും വേണമോ? ലഭിക്കില്ല അവിടെ, മറിച്ച് പടച്ചു തമ്പുരാനെ അറിയണം, ദിക്റുള്ള നിലനിർത്തണം, നമസ്കാരത്തിലേക്ക് മടങ്ങണമെന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുമ്പോൾ മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും പലപ്പോഴും ഈ മനുഷ്യ ദൈവങ്ങൾക്ക് സാഷ്ടാംഗം നമിക്കുന്ന ദുരന്തത്തിന്, ധ്യാനകേന്ദ്രങ്ങളിൽ അംഗമാകുന്ന ദുരന്തത്തിന്, ഇതുപോലുള്ള ഇസ്ലാം പഠിപ്പിക്കാത്ത അന്ധവിശ്വാസങ്ങളിൽ കണ്ണികളാകുന്ന ദുരന്തത്തിന് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിവുണ്ടാകണം മുസ്ലിങ്ങളെന്ന നിലയിൽ. അല്ലാ ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നതിൻ്റെ മർമ്മത്തെ, ആത്മാവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഗൗരവമായി ഇസ്ലാമിനെ മനസ്സിലാക്കുക. അള്ളാഹുവുമായിട്ടുള്ള ആത്മബന്ധമായി, പടച്ച തമ്പുരാനുമായിട്ടുള്ള സംഭാഷണമായി കൊണ്ടാണ് ഇസ്ലാം നമസ്കാരത്തെ പരിചയപ്പെടുത്തുന്നത്. ഓരോ നമസ്കാരത്തിലും നെഞ്ചത്ത് തക്ബീർ കെട്ടിക്കൊണ്ട് നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ അല്ല പറഞ്ഞത്, قسمت الصلاه بيني وبين عبدي نصفين ولعبدي ما سال എൻ്റെയും എൻ്റെ ദാസൻ്റെയും ഇടയിൽ ഇത് ഞാൻ ഈ നമസ്കാരത്തെ ഭാഗിച്ചിരിക്കുന്നു, എൻ്റെ ദാസൻ ചോദിക്കുന്നതൊക്കെ ഞാൻ അവന് കൊടുക്കുമെന്ന്. ഒരാൾ നെഞ്ചത്ത് തക്ബീർ കെട്ടിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ അല്ലാഹു പ്രതികരിക്കും, ഹമിദനി അബ്ദി, എൻ്റെ ദാസൻ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ. ഇനിയോ എന്റെ റബ്ബ് പരമകാരുണ്യകനും കരുണാവാരിധികയുമാണെന്ന് നമ്മൾ നമസ്കാരത്തിൽ പറഞ്ഞാൽ അല്ല പറയും, എന്റെ ദാസൻ എന്നെ ഇതാ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് റബ്ബ് പറയും. ഇനിയോ മാലികിയൗമിദ്ദീൻ എന്ന അടിമ പറയുമ്പോ അല്ല പറയും, മജ്ജതനി അബ്ദി, എന്റെ നാഥൻ എന്നെ ഇതാ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് റബ്ബുൽ ഇസ്സത്തു പ്രതികരിക്കും. അതേപോലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായ അഭ്യർത്ഥന നടത്തുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രതികരണം, ഹദാ ബൈനി വബൈന അബ്ദി വലിഅബ്ദി മാ സഅല, ഇത് എൻ്റെയും എൻ്റെ ദാസന്റെയും ഇടയിലുള്ളതാണ്, എൻ്റെ ദാസൻ ചോദിക്കുന്നതൊക്കെ ഞാൻ അവന് കൊടുക്കുമെന്ന്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നാഥ നേരായ വഴിയിലൂടെ നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ പിഴച്ചവരുടെ മാർഗത്തിലല്ല, നിന്റെ ശാപതാപ കോപങ്ങൾക്ക് വിധേയരായവരുടെ കൂട്ടത്തിലല്ല എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ അല്ല പറയും, ഹാദാ ലി അബ്ദി, ഇതെന്റെ ദാസനുള്ളതാണ്, വലി അബ്ദി മാ സഅല, എന്റെ ദാസൻ ചോദിച്ചതൊക്കെ അവനുണ്ട് എന്ന് റബ്ബുൽ ഇസ്സത്ത് പ്രതികരിക്കും നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ നമസ്കാരത്തിൽ. എന്തുമാത്രം ഗൗരവമാണ് സഹോദരങ്ങളെ, നമ്മുടെ ഓരോ പ്രാർത്ഥനക്കും റബ്ബുൽ ഇസ്സത്ത് പ്രതികരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി, എന്താണ് ഈത്തപ്പന തടിയിൽ ക്രൂശിക്കാൻ വേണ്ടി സന്നദ്ധരായ സമയം ആളുകൾ ചോദിച്ചല്ലോ, സത്യനിഷേധികൾ, എന്താണ് നിന്റെ അന്ത്യാഭിലാഷം, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്ത്? അദ്ദേഹം എടുത്തു പറഞ്ഞത്, എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ എനിക്ക് സാഷ്ടാംഗം നമിക്കണം, എനിക്ക് നമസ്കരിക്കണം എന്നാണ് തൻ്റെ അന്ത്യാഭിലാഷമായി ഹുബൈബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു. മറ്റൊന്നും ആ സഹോദരൻ, ആ വിശ്വാസി പ്രതികരിച്ചില്ല, എനിക്ക് നമസ്കരിക്കണം, അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹമെന്ന്. എന്തുമാത്രം ഗൗരവമായി നമസ്കാരത്തെ അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഉൻ, നമസ്കാരത്തിൽ ഭയഭക്തി പുലർത്തുന്നവർക്കാണ് വിജയമുള്ളത്. അതിനെന്തു വേണം? അള്ളാഹുവിനെ കാണുന്നു എന്ന ബോധത്തോടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കണം. ഫൈലം തകുൻ തറ, നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കാണുന്നില്ല, പക്ഷേ ഫൈനഹു യറാക്ക്, അവൻ നമ്മളെ കാണുന്നു. ഈ അടിസ്ഥാന ബോധമുണ്ടെങ്കിൽ മാത്രമേ നമസ്കാരത്തിൽ ഖുശു ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നമസ്കാരത്തിൽ തഖ്വ നിലനിർത്താൻ കഴിയുകയുള്ളൂ, നമസ്കാരത്തിൽ ഭയഭക്തി നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഈ അടിസ്ഥാന ബോധം ഉണ്ടാകണം. അങ്ങനെ നിലനിർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നെഞ്ചത്ത് കെട്ടി പ്രാർത്ഥിക്കും, ഇന്ന സ്വലാത്തി വനസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബേ എൻ്റെ ഈ പ്രാർത്ഥന, ഈ നമസ്കാരം, എൻ്റെ ആരാധനാ കർമ്മങ്ങൾ, എൻ്റെ ജീവിതവും മരണവും നിനക്കാണ് റബ്ബേ, ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വന അവ്വലുൽ മുസ്ലിമീൻ, നിന്നോട് ഒരിക്കലും ഞങ്ങൾ പങ്കുകാരുണ്ടാക്കില്ല, ചേർക്കില്ല ഞങ്ങൾ, ഞങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ട് അതിന്, അതുകൊണ്ട് ഞാൻ നിനക്കനുസരിക്കുന്നവരിൽ ഒന്നാമനാണെന്ന് ഖുർആൻ അടക്കം എടുത്തു പറഞ്ഞു. ആറാം അധ്യായം അൻആമിൻ്റെ 162-163 അത്തരം ആളുകളെ കുറിച്ച് അല്ല പറഞ്ഞത്, സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനമാണ് ജന്നത്തിൽ ഫിർദൗസ് എന്ന സ്ഥാനമാണ് അത്തരം ആളുകൾക്ക് അല്ല കൊടുക്കുക. അല്ല പറഞ്ഞു, വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, നമസ്കാരം നിഷ്ഠയോടുകൂടെ കൃത്യമായ ഭയഭക്തിയോടുകൂടെ നിർവഹിക്കുന്നു
വരണ്ടല്ലോ, ഉലായികഹുൽ വാരിസൂൻ, അവരാണ് അനന്തരാവകാശികൾ. എന്തിന്റെ അനന്തരാവകാശികൾ? അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അല്ലാഹു ഉന്നതമായി പഠിപ്പിച്ച സ്വർഗത്തിലെ ഉന്നത സ്ഥാനമായ ഫിർദൗസിന്റെ അനന്തരാവകാശികൾ അവരായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സ്വർഗത്തിൻ്റെ ഫിർദൗസിൻ്റെ അനന്തരാവകാശികളായി പരിചയപ്പെടുത്തുന്നത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ. സുബഹി ഉണ്ടാവില്ല മിക്ക ആളുകൾക്കും, അസറും ഉണ്ടാവലില്ല മിക്ക ആളുകൾക്കും. കാരണം രണ്ടും ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം, പിന്നെ ആകണ്ടാണ് ഒരു ദിവസം 3 നേരത്തെ നമസ്കാരം മാത്രം. ഇവിടെ അതല്ല, നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരെന്ന്. നാളെ കൃത്യമായി നിർവഹിക്കുന്നുവെങ്കിൽ ആ ഒതുവെടുക്കുന്ന ഭാഗങ്ങൾ പോലും പ്രകാശിതമാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേസമയം നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഫവൈലുലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് നാശം. എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം? അവർ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ നാശമാണ്, നഷ്ടമാണ്. അല്ലദീനഹുമാൻ സ്വലാത്തിഹിം സാഹുൻ, നമസ്കാരത്തെ പറ്റി യാതൊരു ശ്രദ്ധയില്ലാത്തവർ. മാത്രമല്ല അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കും, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കും. വയംനഊനൽ മഊൻ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് എന്തും തടയുന്ന, സഹായിക്കാനുള്ള ഒരു സന്നദ്ധതയും കാണിക്കാത്ത ആളുകൾ, അവർക്ക് നാശമാണെന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ നമസ്കരിച്ചിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ട് നമസ്കാരം കൊണ്ട് കുറേ ഗുണങ്ങൾ ഉണ്ടാവണം. നമസ്കാരം നമ്മളെ മാറ്റുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ഷൈ വൽ മുൻകർ, സകല നീചകൃത്യങ്ങളെയും ദുഷ്കർമ്മങ്ങളിൽ നിന്നെല്ലാം തന്നെ അകന്നു നിൽക്കാൻ നമസ്കാരം സഹായകമാകും. വലദിക്കുറുല്ലാഹി അക്ബർ, അല്ലാഹുവെ കുറിച്ചുള്ള സ്മരണയാണ് ഏറ്റവും ഉന്നത മഹത്തരം. അതുകൊണ്ട് വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പടച്ചതമ്പുരാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമസ്കാരം വഴി മാറ്റമുണ്ടാകുമെന്ന് ഖുർആൻ പറയുമ്പോൾ, നമ്മുടെ നമസ്കാരം വഴി എനിക്കും നമുക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? എങ്കിൽ നമസ്കാരം ഉപകാരപ്പെട്ടു, എങ്കിൽ ജന്നത്തിൽ ഫിർദൗസ് അതിൻ്റെ അവകാശികളാകാം. മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ ഒരു സ്വയം വിലയിരുത്തലിന്, പുനർവിചിന്തനത്തിന് നാം ഓരോരുത്തരും സന്നദ്ധരാവണം, തയ്യാറാകണമെന്ന് ഗൗരവത്തോടെ ഉണർത്തുകയാണ് പടച്ചതമ്പുരാൻ. അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇബാദല്ലാ തഖുല്ലാ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിതം പരമാവധി ചിട്ടപ്പെടുത്തണമേയെന്ന് ഒരു തവണ കൂടി ഉണർത്തുകയാണ്. നമസ്കാരത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ വീഴ്ച വരുത്താതെ, ആ നമസ്കാരം പാഴാക്കാതെ, ഭക്തിയോടെ, അല്ലാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടെ നമസ്കാരത്തോട് നീതി പുലർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എങ്കിൽ നമുക്ക് ലഭിക്കുന്നത് അല്ലാഹുവിൻ്റെ വിശാലമായ സ്വർഗമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതോടൊപ്പം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅയിൽ നിന്ന് അടുത്ത ജുമുഅ വരേക്ക്, വറമദാനു ഇല റമദാൻ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെയുള്ള സമയം, മുകഫ്ഫിറാത്തു ലിമാ ബൈനഹുന്ന ഇദാ ജുതുനിബത്തുൽ കബായിർ, പാപങ്ങൾ പൊറുക്കപ്പെടും, അവൻ വൻ പാപങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് എങ്കിൽ. ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ ഗൗരവമായ മഹാപാപങ്ങളുണ്ട്. ആ പാപങ്ങളിൽ നിന്നൊരുത്തൻ മാറി നിൽക്കുകയും അതേസമയം കൃത്യമായി 5 നേരത്തെ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും ഒരു ജുമുഅ വരെയുള്ള അടുത്ത ജുമുഅ വരെയുള്ള സമയങ്ങളിലെല്ലാം വൻ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം അവൻ മഹാപാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, എന്നാൽ മാനുഷികമായ വീഴ്ചകളും പോരായ്മകളും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും എല്ലാം അവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കപ്പെടുമെന്ന്, 5 നേരത്തെ നമസ്കാരത്തിൻ്റെ ഇടയിലുള്ളത് പോലും, ഒരു ജുമായിൽ നിന്ന് അടുത്ത ജുമായക്കിടയിലുള്ളത് പോലും, ഒരു റമദാനിൽ നിന്ന് അടുത്ത റമദാൻ വരെ ഇടയിലുള്ളത് പോലും എന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നു. പക്ഷേ ഈമാൻ ഉണ്ടാവണം, ഇഖ്ലാസ് ഉണ്ടാവണം, മഹാപാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അതിൽ ഗൗരവമാണ് ശിർക്ക് എന്ന് നമ്മൾക്കറിയാം. സബ്അൽ മുബിഖാത്, 7 വൻപാപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചവരാണ്, അറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ്. അല്ലാഹു ഗൗരവമായി പഠിപ്പിച്ച മഹാപാപങ്ങളെ എന്തെന്ന് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഗൗരവമായി പഠിപ്പിച്ച
ആ മഹാപാപങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിതത്തെ പരമാവധി ചിട്ടപ്പെടുത്തുക, അള്ളാഹുവിൽ അഭയം തേടുക, മനസ്സമാധാനം ദിക്റുല്ലയിലൂടെ നമസ്കാരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ശാന്തിയും സമാധാനവും തേടി ഇന്നിൻ്റെ ലോകം അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കർണപുടങ്ങളിൽ അള്ളാഹുവിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള അവൻ്റെ സ്മരണയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ നേട്ടവും അത് തന്നെയാണ് മോക്ഷത്തിൻ്റെ മാർഗമെന്നുള്ള സത്യത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ നമ്മുടെ കൽബിനും നമ്മുടെ നാവുകൾക്കും ശക്തി ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നമ്മുടെ കൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭദ്രമാവണം, നമ്മുടെ കർമ്മങ്ങളിൽ മുഹമ്മദ് റസൂലുള്ള പ്രകടമാകണം. അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. സർവാധിനാഥനായ പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തുമാറാകണമേ. നിന്റെ അർശിൻ്റെ തണയിൽ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. നമസ്കാരത്തിൽ ഭക്തി പുലർത്തുന്ന, നിഷ്ഠയോടെ നിർവഹിക്കുന്ന നിന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തുമാറാകണമേ. ഞങ്ങൾ മരിച്ചുപോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. മാതാപിതാക്കളെ സ്നേഹിക്കാനും ആദരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനസ്സ് തന്ന് നീ ഞങ്ങളോട് കനിയണമേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹ്യങ്ങളായ മക്കളാക്കണമേ. ഞങ്ങളുടെ ഇണകളെയും നീ സ്വാലിഹ്യങ്ങളാക്കണമേ റബ്ബേ. പടച്ചതമ്പുരാന് ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്നും കഠിനമായ ഖബർ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാക്കണമേ. നിന്റെ വിശാലമായ സ്വർഗം ജന്നത്തുൽ ഫിർദൗസിന് അവകാശികൾ ളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാകണമേ. റബ്ബേ, നിന്നെ കാണാനുള്ള മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് കനിയണമേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാഇ മിൻഹും വൽ അംബാത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين، وصلى الله على محمد وعلى آله وصحبه وسلم.